قال رسول الله صلى الله عليه وسلم الله الرسول പറയുകയാണ് قوم صلوا الصبح وذكر الله عز وجل حتى تطلع الشمس تعدل عمرة تامة 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 صدق رسول الله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒന്ന് ചിന്തിക്കണേ, ഒന്ന് കാതു കൊടുക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലാണ് ഈ പുറക്കാട് ദേശത്ത് എന്തിനാണ് ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ ഹജ്ജിൻ്റെ സന്ദേശം എന്നൊരു വിഷയം കുമ്മര മുസ്താദ് നിങ്ങൾക്ക് ഉണർത്തിത്തരുന്നത്. ഈ ഹജ്ജാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹജ്ജിൻ്റെ സന്ദേശമാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആയിരക്കണക്കിന് വിശ്വാസികൾ ഇന്നത്തെ രാവിലെ ിൽ രാമാർക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ പാവപ്പെട്ട വിശ്വാസികളുണ്ട്, എത്രയോ പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മിനയിൽ താമസിച്ചുകൊണ്ട് അവരതാ ജംറകളിൽ കല്ലെറിയാൻ പോകുന്ന എത്രയോ പാവപ്പെട്ട വിശ്വാസികളുണ്ട്. ആ വിശ്വാസികൾക്കൊപ്പം തന്നെ നിൽക്കാൻ അവരെ ചെയ്തതാകുന്ന ഉംറയുടെ തത്തുല്യമായ ഒരു പ്രതിഫലം നിനക്ക് കിട്ടണോ? അല്ലയോ പാവപ്പെട്ട ഉമ്മ, അല്ലയോ പാവപ്പെട്ട സഹോദര. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അഞ്ച് വക്ത നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന വിശ്വാസികളെ, ഖൗമന സല്ലമു സുബഹ, സുബഹി നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരണേ. സഹോദരി സഹോദരി, നീ വീടിന്റെ അകത്തളങ്ങൾ തന്നെ ആദ്യ വക്തത്തിൽ നമസ്കരിക്കണേ. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വദക്കറുല്ലാഹ അസ്സ വജല്ല, ഈ ലോകത്തിന്റെ സംരക്ഷകനായ സർവാധിപതിയായ പടച്ച റബ്ബിന് വേണ്ടി ദിക്ർ ചൊല്ലുകയാണ്, സുബ്ഹാനല്ല ചൊല്ലുകയാണ്, അൽഹംദുലില്ല ചൊല്ലുകയാണ്. ഏറ്റവും വലിയ ദിക്റായ ഖുർആൻ കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അഫ്ളലു ദിക്രി ബഅദൽ ഖുർആൻ, ദിക്ർ ഖുർആൻ കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദി, സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതല്ലയോ ഇന്ന് മദ്രസയിലെ മക്കള്, ഇതല്ലയോ ദറസിൽ പഠിക്കുന്ന പിഞ്ചോമര മക്കള്, മഗ്‌രിബിന് മുമ്പ് അതാ അരമണിക്കൂർ മുമ്പേ തന്നെ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇത്തിക്കാഫിന് നിയത്ത് വെച്ചുകൊണ്ട് കയറി അവരെ ചെല്ലുകയാണ്, ചെല്ലുകയാണ്. അവരോടൊപ്പം വന്നിരുന്ന് ചെല്ലാൻ നമുക്ക് സമയമില്ല. അവർ ചെല്ലിയില്ലെങ്കിൽ അതിന് കുറ്റം കണ്ടെത്തുന്ന സമൂഹമേ, നമുക്കും ഒന്ന് ചെല്ലിക്കൂടയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ എത്രയെത്ര ദിക്റുകളാണ്, എത്രയെത്ര സന്തോഷകരമാകുന്ന ദിക്റുകളാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലയല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ ആ ദിക്റിനെ പറ്റി പറഞ്ഞില്ലയോ? അഫ്ളലു മാ ഖുൽതു വന്നബിയുന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള സർവപ്രവാചകന്മാരും 313 മുർസലീങ്ങളും അടക്കം 124,000 പ്രവാചകന്മാരും അടക്കം എല്ലാവരും ചൊല്ലിയതാകുന്ന ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്നറിയുമോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പരിശുദ്ധമാക്കപ്പെട്ട ദിക്റാണ്. ആ ദിക്ർ നമുക്ക് ചൊല്ലിക്കൂടയോ? പ്രവാചകന്റെ മേലുള്ള സ്വലാത്ത് നമുക്ക് ചൊല്ലിക്കൂടയോ? എത്രയോ ഇസ്തിഗ്ഫാർ നമുക്ക് അധികരിപ്പിക്കാം. അതിലൂടെ നമ്മുടെ കച്ചവടം തകരാറിലായി കടന്ന കച്ചവടം അത് ഡെവലപ്പ് ചെയ്യാൻ അത് നിധാനമല്ലയോ, നിമിത്തമല്ലയോ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഹോദര, നിനക്കതല്ല ഹൗല ചൊല്ലിക്കൂടയോ? അങ്ങനെ ദിക്റുകൾ സുബഹി കഴിഞ്ഞ് ചൊല്ലുന്നതാകുന്ന സഹോദരി, അല്ലാഹുവിന്റെ പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ സുബഹിക്ക് വന്നതാകുന്ന സഹോദരൻ, തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകനെ, ഉറങ്ങുന്ന പിഞ്ചോമന മകനെ വിളിച്ചുണർത്തുകയാണ്, വിളിച്ചുണർത്തുകയാണ്. 10 വയസ്സ് കഴിഞ്ഞ മകനാണ്, പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കളുണ്ട്, ആ മക്കളെ വിളിച്ചുണർത്തുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുണ്ട്. അവൻ്റെ ആഹ്റം രക്ഷപ്പെടണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അവനെ വിളിച്ചുണർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകുന്ന പ്രിയപ്പെട്ട ഉപ്പാ, സുബഹി കഴിഞ്ഞുകൊണ്ട് ദിക്റിലും സ്വലാത്തിലുമായി ഉദയം വരെ നിങ്ങൾ ഇരുന്നാൽ, ഹത്താ തത്ലു അശ്ശംസു, ഉദയ സമയം വരെ ദിക്ർ
ഹിജ്റ ചൊല്ലിയാൽ തഅദിലു ഉംറതൻ താമതൻ താമതൻ പടമില്ലാത്തവർക്ക് പവറില്ലാത്തവർക്ക് ശാരീരികമായി അസ്വസ്ഥതയുള്ളതാകുന്ന സഹോദരങ്ങൾ പരിശുദ്ധമാകുന്ന മക്ക എനിക്കൊരിക്കൽ പോലും കാണാൻ അല്ലാഹുവേ എനിക്ക് നീ തൗഫീഖ് നൽകിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തലങ്ങളിൽ പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട പെണ്ണേ വീടിന്റെ അകത്തലങ്ങളിൽ കരഞ്ഞു തീർക്കുന്ന പ്രിയപ്പെട്ട സഹോദര നീ വിഷമിക്കേണ്ട നീ വിഷമിക്കേണ്ട ഈ പുറക്കാട് ദേശത്ത് കുടിലിൽ കഴിയുന്ന സഹോദര നിനക്ക് വേണ്ടി റസൂലുള്ള പറയുകയാണ് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോരങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറഞ്ഞു തരുകയാണ് തഅദിൽ ഉംറതൻ താമതൻ താമതൻ പരിപൂർണമായ 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 ഉംറ നിർവഹിച്ച പ്രതിഫലം സുബഹി നമസ്കാരം ജമാഅത്തിന് വന്നുകൊണ്ട് ഉദയം വരെ ദിക്ര ചൊല്ലിയവർ കൊണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് ശ്രദ്ധിക്കുന്നു ഉബൈ കഴിയാൻ കാത്തിരിക്കുക ചാടി എഴുന്നേറ്റ് അല്ലാഹത്ത് ചാടി പോവാണ് വെളിയിൽ പോയി രണ്ട് ഗ്ലാസ് ചായ കുടിക്കുക ആ ചായക്കടക്കാരനെ വീട്ടിലിരിക്കുന്ന കടയിരിക്കുന്ന സമയമെങ്കിലും പള്ളിയിലിരുന്നെങ്കിൽ നിനക്ക് സുഖമായിട്ട് ഉംറ നിർവഹിച്ച കൂടിയിട്ട് ഇത് കടയിൽ പോയിട്ട് മുസ്ലിയാരെ ഫനായി മസായം പറഞ്ഞ് കുറച്ച് പച്ചക്കറിയൊക്കെ തിന്നുകൊണ്ട് പോവാണ് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് എന്ത് വേണം നീ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരണം പുരുഷൻ ഹാജി ഹജ്ജുമ്മ ശ്രദ്ധിക്ക് ഹജ്ജുമ്മമാര് ശ്രദ്ധിക്ക് ഹജ്ജുമാര് ശ്രദ്ധിക്ക് സുബഹിയുടെ ജമാഅത്ത് ശ്രദ്ധിക്ക് ഹാജിമാര് ശ്രദ്ധിക്ക് ഹജ്ജുമാര് സുബഹി നമസ്കാരം ശ്രദ്ധിക്ക് സുബഹി കഴിഞ്ഞിട്ടുള്ള ദിക്റുകളും ഔറാദുകളും ശ്രദ്ധിക്ക് അങ്ങനെ ചെല്ലിയാൽ എല്ലാ ദിവസവും ഉംറ നിർവഹിച്ച പ്രതിഫലം കിട്ടും ഇത് ഉസ്താദെ ഹജ്ജ് ചെയ്തവർക്ക് മാത്രമാണ് അല്ല സാധാരണക്കാർക്ക് നമുക്കൊക്കെയാണ് അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ ഇതൊക്കെ എല്ലാ ദിവസവും പറ്റുന്നത് അങ്ങനെ ചെയ്താൽ ഉംറത്തൻ താമത്തൻ താമത്തൻ താമ മൂന്ന് പ്രാവശ്യം വിധങ്ങൾ പറഞ്ഞു താമ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ പരിപൂർണമായെന്ന് അതിൻ്റെ അർത്ഥം അത് നബി മൂന്ന് വട്ടം ആവർത്തിച്ച് എന്തിനു വേണ്ടി നിങ്ങളത് തമാശയായിട്ട് എടുക്കരുത് സുബഹി കഴിഞ്ഞിട്ട് ഉദയം വരെ നിങ്ങൾ ദിക്ര ചൊല്ലി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം അല്ലാതെ തസ്ബീഹ് എടുത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങി ഉസ്താദെ ഇത് ചായ ഒന്നും വന്നില്ലേ രാവിലെ 7 മണിക്ക് ഒരു ചായ വരണ്ടാണല്ലോ കൊണ്ടുവന്നില്ലേ ഒന്നും വന്നില്ലേ ഓ അവനെ ഒന്ന് ചായപ്പിച്ചാൽ തന്നെ രക്ഷയില്ല എന്നും പറഞ്ഞ് ഞാൻ ദിക്രല്ലോ കേട്ടോ ചായ വന്നാന്ന് വിളിച്ചേക്കണം ഈ സൈസ് ചായ ദിക്രല്ലാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കത്തില്ല അനങ്ങാതെ കിബിലിക്ക് അഭിമുഖമായിരുന്നു അതേ അത്തഹിയാത്തിൽ തന്നെ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരുന്ന് തന്നെ അങ്ങനെ ചെല്ലിത്തീർക്കുക അള്ളാഹു തൗഫീഖ് തരട്ടെ ഇതിനാണ് പള്ളിയിലൊക്കെ നമ്മൾ ഉദയം എന്നും പറഞ്ഞ് തുലു എന്ന് പറഞ്ഞുകൊണ്ട് ടൈം ഇട്ടിരിക്കുന്നു വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് തുലു വരത്തെ നിസ്കാരം വല്ലതുമുണ്ട് ആ സമയത്ത് ഇതിനാണ് അത് ഇട്ടിരിക്കുന്നത് ഇത് പഴമക്കാർ ചെയ്തതാണ് കാരണം അവരാ സമയം വിനിയോഗിച്ചിരുന്നു ഇന്ന് നമ്മുടെ മക്കളത് നഷ്ടപ്പെടുത്തി നമ്മളിന്ന് ഉറക്കത്തിന് വാല് കേട്ടിട്ട് രാവിലെ സുബൈക്ക് ജമാഅത്തിന് വരുമോ നമ്മൾ അള്ളാഹു അതുപോലെ നമ്മളില്ല പിന്നല്ലേ ബാക്കി നിക്കറില്ല സുബൈക്ക് പോലും ഇല്ല ഉസ്താദ പിന്നെ ഈ കൗമില്ല നിക്കറില്ലെന്ന് ആര് ഉസ്താദ് കാര്യമായിട്ട് പറയില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് രാവിലെ സുബൈക്ക് കഴിക്കാൻ വന്നില്ല പിന്നെ ഫായ്ദ ഇല്ലല്ലോ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പിന്നെ മബ്റൂറായി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്തെന്നറിയും ഇപ്പൊ നമുക്ക് ഉംറ നിർവഹിക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തന്നു ഡെയിലി അള്ളാഹു തൗഫീഖ് തരട്ടെ പിന്നെ ഹാജിയുടെ ഹജ്ജ് മബ്റൂറായി എന്നുള്ളതിന് തെളിവ് മക്ബൂലായി എന്നുള്ളതിന് അടുത്ത തെളിവ് അദ്ദേഹം പിന്നെ ഹജ്ജുമ്മയാണ് എങ്കിൽ സിനിമയോ സീരിയലോ ഒന്നും കാണൂല കണ്ണു വളരെ സൂക്ഷിക്കും ഹാജിയാണെങ്കിൽ അങ്ങനെ തന്നെ പോയി വന്നതിന് ശേഷം തഖ്വ ഇരട്ടിക്കാണ് പോയി വന്നിട്ട് ഒരു മാറ്റം ഉണ്ടാകണമല്ലോ ഒരു മാറ്റം ഉണ്ടായി അദ്ദേഹത്തിൽ ഒരു ചലനം ഉണ്ടായി പിന്നെ സിനിമയും സീരിയലും ഒന്നും കാണൂല അദ്ദേഹം ഭയങ്കര ദിക്റും ആബിദ എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ ഇതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ കേരളക്കാരിൽ പൊതുവെ എന്ത് ചെയ്യുന്നത് അല്പം പ്രായം കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കും ഇപ്പം എല്ലാവരും കാരണം എന്താ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇതനുസരിച്ചൊക്കെ ചിട്ടയനുസരിച്ചൊക്കെ ജീവിക്കണം അപ്പം അതുകൊണ്ട് അത്രയും നാളും കുറച്ചാളൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടൊക്കെ നടക്കാമല്ലോ അള്ളാഹത്ത് എന്ന് പറഞ്ഞ് മാറി നിൽക്കും ഇപ്പം സിനിമയും സീരിയലും ഒക്കെ കാണാൻ പറ്റത്തില്ല അജ്ജ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എനിക്ക് പറ്റത്തില്ല അജ്ജും പറ പോയി പണിയോ അത് പറ്റത്തില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആഫിയത്തുള്ള സമയത്ത് തന്നെ നമ്മൾ പോകണം ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അറിയാം ഓരോരുത്തരും ഒരൊറ്റ തട്ടാണ് അള്ളാഹത്ത് പിന്നെ ഹജറുല്ലസോദ് ഒന്നും കാണൂല വേറെ വല്ലവനെ മുതുകത്ത് പോയിട്ട് ഒരു ഇതാണ് ഹജറുല്ലസോദ് എന്ന് പറഞ്ഞ് ഒത്തിയിട്ട് പോരാ അങ്ങോട്ട് അടുക്കാൻ കഴിയത്തില്ല ഞാൻ തന്നെ ഒരു 4-5 പ്രാവശ്യം അങ്ങോട്ട് ഇടിച്ച് കയറിയിട്ടാണ് ഈ കണ്ടത് അടി ഉണ്ടായിട്ട് പോലും നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല 4-5 പ്രാവശ്യം ഇടിച്ചിട്ട് അവസാനം ഒന്ന് കിട്ടി എന്തൊരു ഇടിയാണ് എന്തൊരു തിക്കും തിരക്കാണ്
ചിന്തിച്ചു നോക്ക്, നമ്മുടെ ആരോഗ്യവും ആഫിയത്തും ഉള്ള സമയത്ത് പോകണം. അള്ളാഹു തൗഫീഖ് തരണം. ഇത് പ്രായം ചെന്ന് 70 കഴിയുമ്പോഴത്തേക്കും കൂടി ചെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ പെണ്ണുങ്ങളൊന്ന് ഫൂന്ന് ഊതുമ്പോഴത്തേക്കും പറന്നു പോയിട്ടുണ്ടോ അള്ളാഹത്ത്? പിന്നെ തവാഫൊക്കെ എളുപ്പമായി, അപ്പുറത്ത് റൗണ്ട് എത്തി. അതുകൊണ്ട് ആരോഗ്യമുള്ള സന്ദർഭത്തിൽ വേണം പോകാൻ. ഞാനിത് തമാശയായിട്ട് പറഞ്ഞതല്ല, ഗൗരവത്തിൽ പറഞ്ഞത്. ഇത് കേരളക്കാരെ ശ്രദ്ധിക്കാത്തേ ഉള്ളൂ, ബാക്കിയുള്ള സംസ്ഥാനത്തിലുള്ള ആളുകളൊക്കെ ചില അല്പം ആരോഗ്യമുള്ളവരുമാണ്. നമ്മുടെ ആൾക്കാർ പ്രായം കൊണ്ടും വലിയ പ്രയാസം അനുഭവിക്കുന്ന എത്ര ആളുകൾ ശരിക്കൊന്ന് തവാഫ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തൊരു ഖേദ മനസ്സിലെത്തി. നമ്മൾ പണം മുടക്കി പോകുന്നവരാണ്. ഈ പണം അല്പം മുമ്പേ അള്ളാഹു നൽകിയിട്ടുണ്ട്, 10 മുമ്പ്, 20 മുമ്പ് അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ടും പോകാതെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ നിൽക്കാണ്. വേഗം തന്നെ ഹൈറായ നിലയ്ക്ക് പൊയ്ക്കൂടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ പുണ്യഭൂമിയിൽ എത്താൻ അള്ളാഹു എത്രയും പെട്ടെന്ന് അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും, പ്രയാസങ്ങളും മാറും. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് കാബയിലെ കാണുന്നത് കാബ കാണുക ചെറിയ സംഗതിയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കാബയുടെ ഭാഗത്തേക്ക് എപ്പോഴും 120 റഹ്മത്തുകൾ അള്ളാഹു ചൊരിഞ്ഞുകൊണ്ടിരിക്കും അത്രേ. ദിവസം കടക്കാണ്, സമയമില്ല, ഇങ്ങനെ ചുരുക്കാൻ ദീർഘാണ് ദ്വാരക്കാട്ടോ. സമയം കഴിഞ്ഞു, 10 കൂടുതൽ പോകില്ല, ശ്രദ്ധിച്ചോ. കാബയുടെ പരിസരത്ത് എപ്പോഴും 120 റഹ്മത്ത് അള്ളാഹു ചൊരിഞ്ഞുകൊണ്ടിരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി ഇപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തു. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ഈ ആയത്തു ഹദീസ് ഒന്നും ലൈഫല്ല, ഇതൊക്കെ ബലവത്തായ ഹദീസുകളാണ്. വളരെ ശ്രദ്ധിക്കണം. ഈ പറയുന്ന തമാശയല്ല, ഹദീസും ആയത്തുകളുമാണ് ഈ പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരിമാർ, വളരെ ശ്രദ്ധിക്കണം സഹോദരൻ. കാരണം റമദാനിലെ ആദ്യത്തെ 10 എന്താണ്? റഹ്മത്തിന്റെ 10. ഇവിടെ ശ്രദ്ധിക്കും. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ, പാപമോചനത്തിന്റെ 10. മൂന്നാമത്തെ 10 ഇത്തുക്കും മിനന്നാർ, നരകമോചനത്തിന്റെ 10. ആദ്യത്തെ 10 പ്രവാചകൻ വിശേഷിപ്പിച്ചത് അവ്വലുഹു റഹ്മത്തുൻ, ആദ്യത്തെ 10 എന്താണ്? കാരുണ്യത്തിന്റെ 10 എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ വിശ്വാസികൾക്കും ആ സന്ദർഭത്തിൽ ആ 10 മുഴുവനും അള്ളാഹു കാരുണ്യം സദാസമയം ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10 കഴിയുമ്പോൾ ക്ലോസ് ചെയ്തു. പിന്നെ മഗ്ഫിറത്താണ്, പാപമോചനമാണ് 10. എന്നാൽ കഅബയുടെ ചുറ്റും റമദാനിലെ ആ 10 മാത്രമല്ല, ഈ സമയത്തും ലോകം പടക്കപ്പെട്ടത് മുതൽക്ക്, കഅബ പടക്കപ്പെട്ട സമയം മുതൽക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ 120 റഹ്മത്ത് അതിൻ്റെ പരിസരത്ത് അല്ലാഹു വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ മനസ്സിലായി കാണും അതിൻ്റെ ബലം എന്താണ്. സാരമല്ല, എപ്പോഴും ഉണ്ട്. ഈ സമയത്തുണ്ടോ? ഉണ്ട്, ഈ സമയത്തുണ്ട്. ഹജ്ജിന്റെ സീസൺ മാത്രമല്ല, ഇത് കഴിഞ്ഞാലും ഉണ്ട്, രാത്രിയിലുണ്ട്, പകലിലും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അത് ആർക്കാ കിട്ടുന്നതെന്ന് അറിയുമോ? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിത്തൂന ലി ത്വായിഫീൻ വഅർബഊന ലിൽ മുസല്ലീൻ വഅശ്റൂന ലിൽ നാളിരീൻ വഅശ്റൂന ലിൽ നാളിരീൻ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതായ കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന ആളുകളില്ലയോ, ആദ്യമായ കഅബയുടെ ഭൂമുഖത്തേക്ക് ചെന്നുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ കടന്നു ചെന്നാലും ആദ്യമായവൻ ചെയ്യേണ്ടത് കഅബ പ്രദർശനം വെക്കലാണ്, കഅബ തവാഫ് ചെയ്യലാണ്. കഅബയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ സുന്നത്തായ തഹയ്യത്ത് നമസ്കാരമില്ല. ആദ്യമായ കഅബയുടെ ഭാഗത്തേക്ക് ചെന്നാൽ തവാഫാണ്, തവാഫാണ്. ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്, അവിടെ തവാഫ് ചെയ്യുന്നതാകുന്ന വ്യക്തികൾക്ക് സിത്തൂന ലി ത്വായിഫി 60 റഹ്മത്ത് അല്ലാഹു നൽകും അത്രയെന്ന് നബിയോന റസൂലുള്ളാഹി. വഅർബഊന ലിൽ മുസല്ലീൻ, കഅബയുടെ പരിസരത്ത് നമസ്കരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, അത് ഫർളാകട്ടെ, അത് സുന്നത്താകട്ടെ, അത് തവാഫിന് ശേഷമുള്ളതാകുന്ന സുന്നത്താകട്ടെ, അത് റവാത്തിബ് സുന്നത്തുകളാകട്ടെ, ഏത് നമസ്കാരമായാലും നമസ്കരിക്കുന്നവർക്ക് 40 റഹ്മത്ത് അല്ലാഹു ചൊരിയുന്നുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. വഅശ്റൂന ലിൽ നാളിരീൻ, കഅബ വെറുതെ നോക്കിയിരിക്കുന്നവർക്ക് പുണ്യമാ, പരിശുദ്ധമായ ഹറം ഷരീഫിലേക്ക് എത്താ സൗഭാഗ്യം ലഭിച്ച എത്രയെത്ര സഹോദരിമാരാണ്. എയർ കണ്ടീഷൻ റൂമുകൾ, ഫ്ളാറ്റുകൾ അവർക്ക് കിട്ടുമ്പോ ഒരു പ്രാവശ്യം കഅബ വന്നുകൊണ്ട് തവാഫ് ചെയ്ത് സഹ്യം ചെയ്ത് തിരിച്ച് റൂമിലേക്ക് എത്തിക്കഴിയുമ്പോ
ഉസ്താദേ ഞാനിനി അടുത്ത വക്കത്തിനില്ല, എനിക്ക് നല്ലതുപോലെ ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരി, ഉറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദര, ജമാഅത്ത് നഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദര, ജമാഅത്തായുള്ള നമസ്കാരങ്ങൾ നീ ശ്രദ്ധിക്കണേ, പരിശുദ്ധമായ മക്കയിലും ശ്രദ്ധിക്കണേ, പരിശുദ്ധമായ മദീനയിലും നീ ശ്രദ്ധിക്കണേ. അല്ലാഹുവിൻ റസൂല് പറയുകയാണ്, ആ ജമാഅത്തായുള്ള നമസ്കാരം നിസ്സാരമല്ല. തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ സഹാബത്തെ, ചെറുതായിട്ട് നിങ്ങൾ കാണരുതേ, അവിടെയുള്ള നമസ്കാരങ്ങളെ നിങ്ങൾ നിസ്സാരപ്പെടുത്തരുതേ, അവിടെ നിങ്ങൾ കൃത്യമായി എത്തിക്കഴിഞ്ഞാൽ ജമാഅത്ത് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എത്രയോ പാവപ്പെട്ട സഹോദരങ്ങൾ ഈ വിനീതം കണ്ടിട്ടുണ്ട്, റൂമിൽ കിടന്നുറങ്ങുന്ന എത്രയോ സഹോദരങ്ങളാണ്, നമസ്കാരങ്ങളെ അശ്രദ്ധ വെക്കുന്നവരാണ്, ജമാഅത്തുകളെ ശ്രദ്ധിക്കാത്തവരാണ്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജമാഅത്തിന് നീ പങ്കാളിയാകാതെ റൂമിൽ കിടന്നുറങ്ങരുതേ, ഉറങ്ങരുതേ. അല്ലാഹുവിൻ റസൂല് പറയുകയാണ്, എന്റെ പള്ളിയാകുന്ന മദീന പള്ളിയിൽ തന്നെ 40 റക്അത്ത് ആരെങ്കിലും നമസ്കരിച്ചാൽ 40 വഖത്ത് ഇമാമും ജമാഅത്തും ശ്രദ്ധിച്ചാൽ കുതിബ ലഹു ബറാഅത്തും മിനന്നാർ വബറാഅത്തും മിനന്നിഫാഖ് വബറാഅത്തും മിനലദാബ്. ഈ ദുനിയാവിൽ നിന്നുള്ള സർവശിക്ഷയെ തൊട്ടും അവൻ രക്ഷപ്പെട്ടു അത്രേ, നിഫാഖ് എന്ന് പറയുന്ന കാപട്യത്തെ തൊട്ട് അവൻ രക്ഷപ്പെട്ടു അത്രേ. മാത്രമല്ല തീർന്നില്ല തീർന്നില്ല, അല്ലാഹുവിൻ റസൂല് വീണ്ടും പറയുകയാണ്, നരകത്തിൽ നിന്നുള്ള മോചനം കൂടി അവന് രേഖപ്പെടുത്തുമേ, രേഖപ്പെടുത്തുമേ. 40 വഖത്ത് ജമാഅത്ത് ശ്രദ്ധിച്ചാലെങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ കഅബ കൺകുളിർക്ക കാണണേ, അത് ചെറിയ കൂലിയല്ല, ചെറിയ കൂലിയല്ല. 120 റഹ്മത്തോളം പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് അല്ലാഹു വർഷിക്കും അത്രേ. അതിൽ 60 റഹ്മത്തോളം അവിടെ തവാഫ് ചെയ്യുന്നവർക്കാണ്, കഅബ പ്രദർശനം വെക്കുന്നവർക്കാണ്. 40 റഹ്മത്തുകൾ അവിടെ നമസ്കരിക്കുന്നവർക്കാണ്. അത് ജമാഅത്തായ നമസ്കാരമാകട്ടെ, അത് മയ്യത്ത് നമസ്കാരമാകട്ടെ, അത് സുന്നത്തായ നമസ്കാരങ്ങളാകട്ടെ, ഏത് നമസ്കാരം നിർവഹിക്കുന്നവനായിരുന്നാലും അവനതാ 40 റഹ്മത്ത് അല്ലാഹു വർഷിക്കുകയാണ്. തവാഫ് ചെയ്യാൻ എന്റെ മുട്ട് കഴിയുകയില്ല, എന്റെ കൈകാലുകൾക്ക് സ്വാധീനമില്ല, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി, പരിശുദ്ധമാകുന്ന കഅബയുടെ ചാരത്ത് വന്നുകൊണ്ട് കഅബ കൺകുളിരൊക്കെ നോക്കിയിരിക്കണേ, ആ കറുത്ത കില്ലയിലേക്ക് വരുന്ന നോക്കിയിരുന്നാൽ 20 റഹ്മത്ത് നിരക്ക് രേഖപ്പെടുത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 60 റഹ്മത്താർക്ക്, ആർക്ക്? തവാഫ് ചെയ്യുന്നവർക്ക്. 40 റഹ്മത്താർക്ക്, നിസ്കരിക്കുന്നവർക്ക്. മക്കയിലാണേ, കഅബയിലാണ്. 20 റഹ്മത്താർക്ക്, കഅബ വെറുതെ നോക്കിയിരിക്കുന്നവർക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ റൂമി വെറുതെ ഇരുന്ന് സമയം കളയണ്ട, അവിടെ ചെന്നപ്പോ നല്ല റാഹത്ത്, നല്ല ബെഡ്, ഹായ് കൊള്ളാമല്ലോ, കൊള്ള ഹായ് റാഹത്ത്. ചാടി ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക, ഉറങ്ങ കളിക്കുന്നവർ, അല്ലാത്ത വള്ളി പോവില്ല. ചില ആളുകൾ അങ്ങനെ ഒറ്റ വക്കത്ത് മാത്രം പോകുന്ന എത്ര ആളുകളുണ്ട്, ഒരു ദിവസത്ത് ഒരു വക്കത്ത്, ചിലപ്പോ അത് തന്നെ പോവില്ല. തവാഫ് ഉംറയെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഉറങ്ങുക, റാഹത്ത്, നല്ല സുഖം. വീട്ടിലാണ് എ സി ഇല്ല, എ സി ഒന്ന് കൂട്ടിയിട്ടേക്ക്, സുഖം. പുറത്തൊന്നൊരു ചൂട് ചിക്ക് കഴിക്കാൻ വിളിച്ചേക്കണേ, ഇതാ പരിപാടി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ എത്തിയാൽ വലിയ സന്തോഷമുണ്ടാവണം, സന്തോഷമുണ്ടാകണം. കഅബ വെറുതെ കണ്ടുകൊണ്ടിരിക്കൽ പുണ്യം. മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യമാണ്, 5 വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ്. 5 വസ്തുക്കൾ വെറുതെ നോക്കിയിരുന്ന കൂലി, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിലൊന്ന്, ഒന്നേതാണ് ഈ പറഞ്ഞതന്നെ, കഅബ. കഅബ വെറുതെ നോക്കിയിരിക്കുക, അവിടെ പോയിട്ട് ഒന്നുമില്ല, നിസ്കരിക്കാനൊന്നും മേല, കയ്യും കാലും ഒന്നും അനക്കാൻ മേല, തവാഫ് ചെയ്യാൻ മേല, എന്നാൽ ഉമ്മയിരിക്കണ്ട. നീ അവിടെ വന്നിട്ട് എവിടെയെങ്കിലും ചാരി ഇരുന്നിട്ട് വെറുതെ ആ കഅബയിലേക്ക് കറുത്ത കില്ലിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ 20 റഹ്മത്ത് ഇങ്ങനെ തലയെ കൂടെ ഇറങ്ങി വരികയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിനക്ക് കണ്ണിന് കാഴ്ച ദറജ ഉയർത്തുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ.
ചിന്തിച്ചു നോക്ക്, ഏറ്റവും വലിയ ന്യാമത്തല്ലേ, വെറുതെ റൂമിൽ കിടക്കണ്ട, നേരെ അവിടെ ചെന്ന് കാബ് വെറുതെ കണ്ടിരുന്നാ മതി. ഒന്ന് കാബ് നോക്കിയിരിക്ക, രണ്ട് അവന്റെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കലാണ്. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കുക, അത് പുണ്യമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ഉമ്മാടെ മാത്രമല്ല ആരുടെയും, വാപ്പാടെയും അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്ത് ഇന്ന് മക്കൾ നോക്കുവോ? മക്കൾ നോക്കും, ഫേസ്ബുക്ക് വാട്സാപ്പ് ഏറ്റവും കൂടുതൽ നോക്കുന്ന അതാണ്. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ പോക്കറ്റിൽ നിന്ന് എടുക്കുക, കാരണം വല്ല മെസ്സേജ് വല്ല വന്നിട്ടുണ്ടോ എന്ന്. എന്ന് പറഞ്ഞ ഇവൻ ആരാ, ഇബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമല്ലോ വേഗം തന്നെ മെസ്സേജ് വേണം. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ആദ്യം മൊബൈൽ എടുത്ത് നോക്കുകയാണ്. ഈ മൊബൈലിലേക്കുള്ള വാട്സാപ്പിലേക്കുള്ള ഒരു നോട്ടം ഒരു ദിവസം 1200 പ്രാവശ്യമാണ് ഇവൻ നോക്കണം. എന്നാ ഖുറാനിലേക്ക് ഒരു വട്ടമെങ്കിലും ഒരു ദിവസം നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ ഖുറാനുമായിട്ട് എന്ത് ബന്ധം, എന്ത് ബന്ധമാണ് സഹോദരങ്ങളെ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളെ അവരെ വെറുതെ നോക്കിയിരിക്കൽ പുണ്യം. മുഹമ്മദ് റസൂലുള്ളാഹി. മൂന്നാമത്തത് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വഅയ്യുറ ഇലാ മാ കുതിബ ഫീൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ എഴുതപ്പെട്ടതായ ഒരു കടലാസാണെങ്കിലും അതിലേക്ക് വെറുതെ നോക്കിയിരിക്കൽ പുണ്യമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ എഴുതപ്പെട്ടത് അതൊരു വെറുതെ കടലാസാണ്, അതിലേക്ക് നോക്കിയിരുന്നാൽ പോലും പുണ്യം. മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മാമാരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മദ്രസയിലെ കായികയുടെ ഒരു ചെറിയ താളാണെങ്കിലും താഴെ കടന്നാൽ ഉടനെ പൊക്കി വെക്കും, ഓരോരെങ്കിലും പൊക്കുള്ള സ്ഥലത്ത് മാറ്റി വെക്കും. നമ്മൾ ഖുർആൻ പോലും പിടിച്ചോണ്ട് നടക്കുന്നത് ഇങ്ങനെയാണ്, വള്ളം തുഴയുന്ന പോലെ അള്ളാഹു ഖുർആനുമായിട്ട് നടക്കുക. പിന്നെ എങ്ങനെ നമുക്ക് ഇൽമു കിട്ടും? അള്ളാഹു ആത്തിരിച്ചിരിക്കട്ടെ. ഖുർആൻ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, നമ്മുടെ അരയ്ക്ക് താഴെ, നമ്മുടെ ലിംഗത്തിന്റെ താഴെ കൊണ്ടുവന്ന് ഉഹ്യസ്ഥാനത്തിന്റെ താഴെ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു ഇന്ന് സമൂഹം, അള്ളാഹു ആദരിച്ചിരിക്കട്ടെ. കടക്കുന്ന സ്ഥലത്തോടെ നിലത്തോട് വലിച്ചിട്ടിരിക്കുകയാണ്, ഇതൊന്നും പൊക്കി വെക്കൂല. ആദരവും ബഹുമാനം നഷ്ടപ്പെട്ടു പോയി, തീർത്ഥം നഷ്ടപ്പെട്ടു പോയി, വെറുതെ പറയല്ലല്ലോ. അതുകൊണ്ടല്ലേ ടി വി സ്റ്റാൻഡിന്റെ മുകളിൽ കൊണ്ട് ഖുർആൻ വെച്ചിരിക്കുന്നത്, അതിനോട് ചേർത്ത് വെച്ചിരിക്കുക. തസ്ബീ ചൊല്ലിക്കൊണ്ടിരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് കൗമ്. നഊദു ബില്ലാ, അള്ളാഹു ആദരിച്ചിരിക്കട്ടെ. ആദരവും ബഹുമാനവും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. ഖുർആൻ എഴുതപ്പെട്ട വസ്തുവിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. മുഹമ്മദ് റസൂലുള്ളാഹി. എത്രയോ സഹോദരങ്ങളാണ് ഖുർആൻ ഓതാൻ കഴിയുന്ന സഹോദരങ്ങൾ പോലും ഖുർആൻ ശ്രദ്ധിക്കാതെ പോവുകയല്ലയോ? ചെറുതല്ല, ചെറുതല്ല, ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകളോട് പോലും ഉലമാക്കൾ പറഞ്ഞില്ലയോ? വയഖ്തിമൽ ഖുർആനു ബിമിനൻ, മിനയിലെത്തുമ്പോ അവന് ഖുർആൻ ഖത്മാക്കണേ, ഖത്മാക്കണേ. സാലിഹീങ്ങളുടെ പതിവിൽ പെട്ടതാണ് എന്ത്? ഹജ്ജിന് വേണ്ടി പോകുമ്പോ തന്നെ ഖുർആൻ കൈ കൊണ്ടുപോകും, എന്നിട്ട് അവർ ഓതി 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 മിനയിൽ ഈ സമയത്ത് രാപാർക്കുന്ന സന്ദർഭത്തിൽ, അഥവാ ഹജ്ജിന്റെ ലാസ്റ്റ് ഘട്ട, അപ്പൊ ഖത്തം തീർത്തിട്ടുണ്ടാവും, എന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആയിരിക്കും. അള്ളാഹുവരുടെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിത് പെടുമ്പോ പോകുമ്പോ തന്നെ എന്താ കൊണ്ടുവന്നത്? ഇറച്ചി പൊരിച്ച വെച്ചില്ലേ, ഏതിനാത്ര വെച്ചിരിക്കുന്നത്? ഇത് പൊട്ടിപ്പോരുത്, തുണി വെച്ച് മറച്ചു വെക്കും. നമ്മളിതൊക്കെയാ കൊണ്ടുവന്ന്, ഇവിടുന്ന് റെഡിയാക്കിക്കോട്ട് പോവാ. ഫുഡ് അവലോസ് പൊടിയോടെ അവലോസ് പൊടിയോടെ കൊണ്ട് വെച്ചിട്ട് അത് ഇതിനകത്ത് കൊണ്ടുവന്നത്, നല്ല പ്ലാസ്റ്റിക്കിന്റെ പാത്രം മതിയായിരുന്നു, ഇത് പൊട്ടിപ്പോവല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ചർച്ച. ഹജ്ജിന് വേണ്ടി പോവാ, ഖുർആൻ ഒരു സംഭവം ആരെങ്കിലും കൊണ്ടുവന്നുണ്ടോ? ആരെങ്കിലും കൊണ്ടുവന്നുണ്ടോ? ഖുർആനൊക്കെ അവിടെ കിട്ടുമല്ലോ, ഖുർആൻ എവിടെയും കിട്ടും. പക്ഷെ നമുക്ക് ഓതാൻ സമയമില്ല, സന്ദർഭമില്ല, അവിടെ ചെന്ന് ഓതാൻ പോകുമ്പോൾ വേറെ തിരക്കായിരിക്കും. ഇത് വഴിയാത്രകളിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്, ഇവിടെ ട്രെയിനിന് അങ്ങോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തി എയർപോർട്ടിൽ എത്തും, അവിടെയൊക്കെ താമസിക്കും, ഒരുപാട് ടൈം വെയിറ്റിംഗ് ആണ്. അപ്പോഴൊക്കെ ഖുർആൻ നമുക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അങ്ങനെ ഓതിക്കൂടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അങ്ങനെ സാലിഹീങ്ങളുടെ പതിവിൽപ്പെട്ടതാണ് അവർ മിനയിലെത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ഖുർആൻ ഹത്തുമാക്കുക. അപ്പൊ ഖുർആനിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ എത്ര കാര്യം പറഞ്ഞു, എത്ര കാര്യം പറഞ്ഞു, മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന് കഅബ, രണ്ടാമത്തത് മാതാപിതാക്കളുടെ മുഖത്തേക്ക്, മൂന്നാമത്തത് ഖുർആനിലേക്ക് നോക്കിയിരിക്കുക, നാലാമത്തത് ഖുർആൻ എഴുതപ്പെട്ടാന്ന് പറഞ്ഞത് അതിലെല്ലാം പെട്ടു. മദ്രസയിലെ കായിക ഉൾപ്പെടെ പെട്ടു, അതിനകത്ത് ഖുർആനായത്തുണ്ടാവും ചിലതിൽ. ചില നമ്മുടെ വീട്ടിൽ വരുന്ന മാസികകൾ ഉണ്ടാകും, നേരത്തോട്ട് വലിച്ചെറിയാൻ പാടില്ല, അത് പൊക്കി വെക്കേണ്ടതാണ്. ദീനി മസലകളൊക്കെ അടങ്ങിയതാണ്, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളത് പൊക്കി വെക്കണം. ഖുർആൻ എഴുതപ്പെട്ടതിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തത് സംസം വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുക. സംസം വെള്ളേ, അതിങ്ങനെ വെറുതെ ഇങ്ങനെ കൈ കിട്ടി അതിലേക്ക് ചുമ്മാ വെറുതെ നോക്കുക. നോക്കിയിരിക്കുന്ന കുറേ നേരം നോക്കിയിരുന്ന വല്ലതും എടുത്തുകൊണ്ടു, നമ്മൾ കുറച്ച് നേരം നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കുടിക്കുക. അതാണ് പറഞ്ഞത്, മാ ഉ സംസം, സംസം വെള്ളത്തിലേക്ക് വെറുതെ നോക്കുക. ആര് നോക്കുന്നു?
എല്ലാവരും നോക്കുന്നുണ്ട്. നമ്മൾ സ്പ്രൈറ്റിലേക്ക് നോക്കും, മൗണ്ടൻഡി ഉണ്ടോ എന്ന് ചോദിച്ചു വാങ്ങി അതിലോട്ട് കുറേ നേരം നോക്കിയിരിക്കും. ഒരു ഭൂലിയില്ല അള്ളാഹു. എന്തിലേക്ക് നോക്കണം? സംസം വെള്ളത്തിലേക്ക് നോക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സംസം വെള്ളത്തിലേക്ക് ഒരു വ്യക്തി നോക്കിയിരുന്നാൽ കണ്ണിന് കാഴ്ച ശക്തി, അവന്റെ നിയ്യത്തുകൾക്ക് മുഴുവനും സാധൂകരണം. എന്തിലൂടെ? സംസം വെള്ളം നിയ്യത്ത് വെച്ച് കുടിക്കുന്നതിലൂടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാഉ സംസം അലിമാ ശുരിബലഹു സയ്യിദുന റസൂലുള്ളാഹി. സംസം വെള്ളം എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചാലും അതിന് ഒരു ശമനമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെയൊക്കെ വീട്ടിൽ ഉംറയ്ക്ക് വേണ്ടി പോയെന്നവർ, ഹജ്ജിന് വേണ്ടി പോയെന്നവർ കൊണ്ടുവന്ന 5 ലിറ്റർ കൊണ്ട് വീട്ടിന് ഒരു സൈഡിൽ വെച്ചിരിക്കാൻ, അള്ളാഹു വാപ്പ പ്രായമുള്ളതാണ്, അപ്പൊ ഒരു ഗ്ലാസ് തികച്ചു കൊടുത്തിട്ടില്ല, ജീവിതത്തിൽ ഹജ്ജും ഉംറയും കൊണ്ടുപോയിട്ടില്ല, പാവപ്പെട്ട വ്യക്തിക്കൊന്നും കൊടുക്കാനും മക്കൾക്ക് മനസ്സുമില്ല. അവിടെ നിന്ന് തന്നെ കൊണ്ടുവരും ഇത്രയുള്ള ചെറിയ ഗ്ലാസ്, എന്നിട്ട് ആ ഗ്ലാസ്സിലൊഴിച്ച് കൊടുക്കാൻ. സംഭവം അത് നല്ലതാണ്, എന്തുകൊണ്ട്? അത് വലിയൊരു സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി, കാരണം ആ വെള്ളം ഒരു നിസ്സാരമല്ല എന്നറിയിക്കാം. പക്ഷേ തൻ്റെ സ്വന്തം മാതാപിതാക്കൾക്കെങ്കിലും ഒരു കവള് റാഹത്തായിട്ട് കൊടുത്തൂടെ? അതുപോലും കൊടുക്കാത്ത എത്ര ആളുകളുണ്ട്. അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ ഐസ്ക്രീം ആണോ എന്ന് ചോദിക്കും. ഔദുബില്ലാഹി അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ മക്കളുണ്ട്. സുഖമില്ലാതെ കിടക്കുമ്പോഴത്തേക്കും ജംസം വെള്ളം കൊണ്ടുവന്ന് പന്നിക്കാത്ത മുക്കി ചുണ്ടിൽ ഒരച്ചു കൊടുക്കും. എന്ത് കാര്യം? നേരെ ഒരു കവള് അവരുടെ ജീവിതകാലത്ത് കൊടുത്തിരുന്ന അവരെ എഴുന്നേറ്റ് തിന്നാനെ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഞാൻ ഈ പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് കിട്ടുന്നത് നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, പഠിക്കാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ബിസ്മയിൽ അവിടെ ഇരുന്നിട്ട് പരീക്ഷയിൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കിട്ടാൻ വേണ്ടി നിയ്യത്ത് വെച്ചിട്ട് അത് കുടിച്ചാൽ തീർച്ചയായിട്ടും അത് കിട്ടും. ഇതാര് പറഞ്ഞതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. തേന് നമ്മളൊക്കെ ലേലം വിളിക്കുമ്പോൾ സന്ദർഭത്തിലും അതിൻ്റെ സദസ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഖുർആനായത്താണ് ഫീഹി ഷിഫാഉല്ലിന്നാസ്, ജനങ്ങൾക്കതിൽ രോഗശമനമുണ്ട്. പക്ഷേ തേന് സംസം വെള്ളം അങ്ങനെയല്ല. മാഉ സംസം ലിമാ ശുരിബല, എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചാലും അത് സാധൂകരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി. നിയ്യത്ത് വെച്ച് കുടിക്കണം. കിബിലയ്ക്ക് അഭിമുഖമായി ഒന്നുകൂടി ഇരുന്നിട്ട് ബിസ്മി തല്ലി തലയിൽ തൊപ്പിയിട്ട് വലത് കൈ പിടിച്ച് 3 ഇറുക്കായിട്ട് അങ്ങനെ കുടിക്കുക. കുറേ സുന്നത്തുകളുണ്ട് അതിനകത്ത്. മൻ ശരിബൽ ഒരു ഹദീസിലുണ്ട്, ഒരു വ്യക്തി നിന്നുകൊണ്ട് കുടിച്ചാൽ അള്ളാഹു അവന് ദുനിയാവിൽ ഏറ്റവും വലിയ രോഗം അള്ളാഹു നൽകുകയാണ്. അതിനൊരിക്കലും മരുന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി. ഒക്കെ ഹദീസാണ് ഈ പറയുന്നതൊക്കെ. മൻ ശരിബൽ മാഅ ഖായിമൻ ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാഅല. നമ്മുടെ മക്കൾക്കൊക്കെ ഇന്ന് രോഗം എന്താ? മാറാവ്യാധികൾ എന്താ? നിന്നങ്ങനെ കുടിപ്പിക്കുക തന്നെ, നിന്നങ്ങനെ മക്കളെ കുടിപ്പിക്കുക തന്നെ. മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നിന്നങ്ങനെ കുറേ ഗ്ലാസ് വെള്ളം കുടിക്കും, കുറേ ഗ്ലാസ് വെള്ളം കുടിക്കണം കേട്ടോ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കുടിക്കുന്നതൊക്കെ ഈ കോലത്തിലാണ്. അതുകൊണ്ട് മാറാവ്യാധികൾ പിടിപെടുന്നു. നഊദുബില്ലാഹു, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ മാലൂമാത്തുകളാണ്, ഒരേ അറിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം 4 കാര്യം പറഞ്ഞു. 1, പരിശുദ്ധമായ കാബയിലേക്ക് നോക്കുക. 2, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കുക. 3, ഖുർആനിലേക്ക് നോക്കുക. 4, സംസം വെള്ളത്തിലേക്ക് നോക്കുക. 5, പുരുഷന്മാർ ഒരു ആലിമിലേക്ക് നോക്കുക. പെണ്ണുങ്ങളല്ല, സിലിയാറെ ഫോട്ടോ കൊള്ളാവില്ല റാഹത്ത് എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ നോക്കിയിരിക്കാനല്ല, മറിച്ച് പുരുഷന്മാരെന്ത് ചെയ്യുക? ഒരു ആലിമിലേക്ക് നോക്കുക. അത് വെള്ളിയാഴ്ച ദിവസം പറ്റും. അതല്ലാതെ നമ്മുടെ പള്ളിയിലെ ഇമാമിൻ്റെ ജമാഅത്തിനും പോകുമ്പോൾ ഉസ്താദിലേക്ക് ഒന്ന് നോക്കുക, ഉസ്താദിൻ്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കുക. ആലിമ് നല്ല തികഞ്ഞ ഒരു ആലിമിന്റെ മുഖത്ത് നോക്കിയിരിക്കൽ പുണ്യം. പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെയാണ് പരിശുദ്ധ ശരിയാത്ത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ചുരുക്കത്തിൽ, ഇങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ഉംറ നിർവഹിച്ചതാകുന്ന ഒരു സഹോദരന് മദീനയിലേക്ക് പോകണം. ആരാണ് മദീനയിൽ കിടക്കുന്നത്? മദീനയിൽ നമ്മുടെ രാജകുമാരനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഹജ്ജ് ചെയ്തു, പക്ഷെ അവൻ ആരെ സന്ദർശിച്ചില്ല? അഷ്റഫുൽ അൽക മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിച്ചില്ല എങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണക്കം വെച്ചവനായി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഹജ്ജിന്റെ അമലിൽ പെട്ടതാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന സന്ദർശനം? ഒരുപാട് ആളുകൾ, വിദായത്തിന്റെ ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും നിങ്ങൾ ആരും പോകണ്ട, മദീനയിലേക്ക് പോകണ്ട, അതൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല എന്നുള്ള ഒരു ചർച്ചയാണ്. പക്ഷെ പരിശുദ്ധ പ്രവാചകന്റെ വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹജ്ജ് എവിടെ കൊണ്ട് തീരും? പരിശുദ്ധമായ മക്കയും അതിന്റെ പരിസരം കൊണ്ട് തീരും, കാര്യം ശരി തന്നെയാണ്. പക്ഷെ മദീനയിൽ അടങ്ങിയിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് ഈ ഹജ്ജും ഉംറയും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ആ പ്രവാചകന്റെ തിരുചാരത്തേക്ക് നമ്മൾ പോകാതെ തിരിച്ചു വന്നാൽ അവൻ എന്നോട് പിണക്കം വെച്ചവനായി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പ്രവാചകന്റെ അധ്യാപനമാണ്. അതുകൂടി പറഞ്ഞങ്ങ് നിർത്താണ്, ശ്രദ്ധിച്ചോളി.
قال رسول الله صلى الله عليه وسلم الله ان رسول പറയുവയാണ് മൻ ഹജ്ജ ഫലം യസറനി ഫഖദ് ജഫാനി ആരൊരുവൻ ഹജ്ജ് ചെയ്തു പരിശുദ്ധമായ കാബയുടെ കില്ലപിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു മുൽതസമിലേക്ക് അവന്റെ ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപം പൊറുപ്പിച്ചെടുത്തു സഫാ മറുപടിയിൽ സഹി ചെയ്യാൻ അവൻ അള്ളാഹു തൗഫീക്ക് നൽകി മുസ്ദലിഫയിലേക്ക് എത്തിക്കൊണ്ടാർക്കാൻ അള്ളാഹുവിന് തൗഫീക്ക് നൽകി അവിടെ നിന്ന് കല്ലുകൾ പിറക്കിക്കൊണ്ട് മിനയിൽ വന്നുകൊണ്ട് ജംറകൾ കല്ലെറിയാൻ അള്ളാഹുവിന് തൗഫീക്ക് കൊടുത്തു മിനയിൽ രാപാർക്കുവാനും അള്ളാഹുവിന് തൗഫീക്ക് കൊടുത്തു ഹജ്ജിന്റെ അമലുകളാകുന്ന മർമ്മപ്രധാനമായ അറഫയിൽ വന്ന് നിൽക്കാനും അള്ളാഹുവിന് തൗഫീക്ക് നൽകി അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജെല്ലാം ചെയ്തിട്ട് ഫലം യസറനി എന്നെ അവൻ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ മദീനയിൽ അന്തിവിശ്രമം കൊള്ളുന്ന എന്നെ അവൻ സന്ദർശിച്ചില്ല എങ്കിൽ ഫഖദ് ജഫാനി അവൻ എന്നോട് പിണക്കം വെച്ചവനായെന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആർക്കാണ് സഹോദരങ്ങളെ പരിശുദ്ധ പ്രവാചകനെ വെറുക്കാൻ കഴിയുക പരിശുദ്ധ പ്രവാചകനെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക ഈ കിടക്കുന്ന സയ്യിദവരകളും അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയല്ലയോ അഥവാ പരിശുദ്ധ പ്രവാചകന്റെ പേരക്കിടാങ്ങളിൽ പെട്ടവരല്ലയോ ആ പ്രവാചകനോടൊപ്പം നാളെ എത്തുന്നവരല്ലയോ മഹ്ശറയിലേക്ക് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുമ്പോ പ്രവാചകരുടെ പിന്നിൽ അണിനിരക്കുന്ന ഈ സാലിഹീങ്ങളോടൊപ്പം നമുക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒന്ന് കടന്നു ചെല്ലണ്ടയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദീനയെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് ഒരു ചെറിയ കാര്യമല്ല മദീന എന്ന് പറയുന്നത് മദീന ഒരു ചെറിയ സംഭവമല്ല ഹബീബായ നബി തങ്ങൾ പറയുകയാണ് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട മദീന ആരൊരുവൻ ലക്ഷ്യം വെക്കുന്നു ആ മദീനയിൽ മരിക്കണമെന്ന് ആരൊരുവൻ നീയത്ത് വെക്കുന്നുണ്ടോ മദീനയിൽ എനിക്ക് മരിക്കണം അവിടെ എന്റെ പ്രവാചകരുണ്ട് അവിടെ എന്റെ പ്രിയപ്പെട്ട പ്രവാചകരുണ്ട് ആ പ്രവാചകരോടൊപ്പം എനിക്ക് തെന്ന് തേരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ ജന്നത്തുൽ ബഖീലടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഫല്യുമിത് ബിൽ മദീന അവൻ മദീനയിൽ മരിച്ചു കൊള്ളട്ടെ അവൻ മദീനയിൽ മരിക്കാൻ കൊതിക്കട്ടെ എന്തേ കാരണമെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അവനെ തീർച്ചയായിട്ടും ഞാൻ ശുപാർശ ചെയ്യുന്നതാണ് നാളെ മഹ്ശറിൽ സർവരും ഇറങ്ങലിക്കുന്ന കോടതിയിൽ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റുവെന്ന് ഹബീബായ റസൂലുള്ളാഹി എത്രയോ സഹോദരിമാർക്കാണ് എത്രയോ സഹോദരങ്ങൾക്കാണ് ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു തൗഫീക്ക് കിട്ടിയത് അല്ലാഹുവേ ഞങ്ങൾക്കും അതിന് തൗഫീക്ക് നൽകണേ അല്ലാ ഞങ്ങൾക്കും തൗഫീക്ക് നൽകണേ അല്ലാ മറ്റൊന്നിനുമല്ല സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ കിട്ടാതെ ഒരാൾ പോലും രക്ഷപ്പെടുകയില്ല ഒരാൾ പോലും രക്ഷപ്പെടുകയില്ല മഹ്ശറ ചെറുതല്ല ചെറുതല്ല നിസ്സാരമായി നമ്മൾ മഹ്ശറയെ മനസ്സിലാക്കരുത് അതൊരു നിസ്സാരമായ സംഗതിയല്ല കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് അല്ലാഹു വിചാരണ ചെയ്യുന്ന ഘട്ടമാണ് എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുകയാണ് 124,000 പ്രവാചകന്മാർ മുഴുവനും റബ്ബിന്റെ മുന്നിൽ വന്നുകൊണ്ട് സുജൂദിലാണ് അഷ്റഫുൽ ഖൽഖും സുജൂദിലാണ് അല്ലാഹുവിന്റെ റസൂലിന് മാത്രമാണ് ശുപാർശയ്ക്കുള്ള അംഗീകാരം ആ ശുപാർശ നമുക്ക് കിട്ടണോ ഫല്ലുമത് ബിൽ മദീന മദീന വല്ല മരിക്കട്ടെ മദീനയിൽ അവൻ മരിച്ചു കൊള്ളട്ടെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി എത്രയോ സഹോദരങ്ങൾ ഹജ്ജിന് വേണ്ടി പോയി മരിക്കുന്നുണ്ട് അതൊരു നിസ്സാരമായ കാര്യമല്ല നമ്മളതിനെ നിസ്സാരവൽക്കരിക്കരുതേ പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ ഹദീസിത വിനീത ഓതുവയാണ് മൻ ഖറജ മിൻ ബൈതിഹി ഹാജ്ജൻ ഔ മുഅ്തമിറ ഉജ്റ ലഹു മിസ്ലുൽ ഹാജ്ജ് വൽ മുഅ്തമിർ
പറയുകയാണ്, ഒരു വ്യക്തി വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ അത് ഹജ്ജിനാകട്ടെ ഉംറക്കാകട്ടെ എവിടെ പോയാലും നീ ഇടതുകാല് വെച്ചുകൊണ്ടിറങ്ങണേ. ഇത് ഇന്നും സംശയമാണ് സമൂഹത്തിന്റെ ഇടയിൽ. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഇടതുകാല് വെച്ചുകൊണ്ടിറങ്ങണേ, അത് ഹജ്ജിനാകട്ടെ അത് ഉംറക്കാകട്ടെ. വീണ്ടും കുമ്മരം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂലല്ലയോ പഠിപ്പിച്ചത്, വീട്ടിലേക്ക് വരുമ്പോ വലതുകാല്, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഇടതുകാല്. ഉസ്താദേ ഹജ്ജിനല്ലേ പോകുന്നത്, ഉംറക്കല്ലേ പോകുന്നത്? നീ ഏത് കാര്യത്തിന് വേണ്ടി പോയിരുന്നാലും നീ ചെയ്യുന്നത് മുഅ്മിൻ ചെയ്യുന്നത് നന്മയാണ്, സുഗുരതമാണ്, നന്മയ്ക്ക് വേണ്ടിയല്ലാതെ നീ പുറത്തു പോകാറില്ല. അങ്ങനെ പോകുന്ന സഹോദര, നിന്റെ ഇടതുകാല് വെച്ചുകൊണ്ട് നീ പുറത്തു പോകണേ. നീ പോകുന്ന സന്ദർഭത്തിൽ അതാ ഒരാളതാ ബാങ്ക് വിളിക്കുകയാണ്. ഏത് ദിശയിലേക്കാണ് നീ പോകുന്നത്, ആ ദിശയിലേക്ക് നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുകയാ. വല്ലാത്തൊരു യാത്രയാണ്, സർവരോടും കൈപിടിച്ചുകൊണ്ട് വിടവാങ്ങൽ ചോദിക്കുകയാണ്, ഞാനിതാ മരിക്കാൻ പോവുകയാണ്, മരണത്തിലേക്ക് തയ്യാറെടുത്തു പോവുകയാണ്. ഒരുപക്ഷെ മക്കയിൽ മരണപ്പെട്ടേക്കാം, ജന്നത്തുൽ മുഅല്ലയിൽ അടക്കം ചെയ്യപ്പെട്ടേക്കാം, ഒരുപക്ഷെ മദീനയിൽ മരണപ്പെട്ടേക്കാം, ജന്നത്തുൽ ബഖയിൽ മരണപ്പെട്ടേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കൈക്ക് പിടിച്ചുകൊണ്ട് മുസാഫത്ത് ചെയ്യുന്ന സഹോദര, മുസാഫത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്ന് പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മന ഖറജ മിൻ മൈതിഹി ഹജ്ജൻ ഔ മുഅ്തമിറാ, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തിട്ടാകട്ടെ ഉംറയ്ക്ക് വേണ്ടി കരുതിക്കൊണ്ടാകട്ടെ, വീട്ടിൽ നിന്നൊരു വ്യക്തി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവൻ മരിക്കുകയും ചെയ്താൽ ഉജ്റ ലഹു മിസ്ലുൽ ഹാജി വൽ മുഅ്തമരി ഇലാ യൗമിൽ ഖിയാമ, ഈ ലോകം അവസാനിക്കുന്നത് വരെ, ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടല്ലോ, ഈ ലോകത്തിനൊരു അവസാനമുണ്ടല്ലോ, ഈ ലോകത്തിൻ്റെ അവസാനം വരെ ലോകത്താരൊക്കെ ഹജ്ജ് ചെയ്യുന്നുണ്ടോ? കേരളക്കരയിലുള്ള ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ വിശ്വാസികൾ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം അവരിലേക്ക് രേഖപ്പെടുത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ ഹജ്ജിന് വേണ്ടി പുറപ്പെടൽ ചെറുതല്ല, പുറപ്പെട്ടുകൊണ്ട് മരിക്കലും ചെറുതല്ല. വീണ്ടും നബി തങ്ങൾ പറയുകയാണ്, മൻ ഖറജ മൻ മാത ഫി അഹദിൽ ഹറമൈൻ ലം യുഹാസിബ ലഹു ഇലാ യൗമിൽ ഖിയാമ, ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ചുകൊണ്ട് പുറപ്പെട്ടതാണ്, ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങിയതാകുന്ന സഹോദരനാണ്, അഥവാ അവന് പരിശുദ്ധമായ കഅബയിലെത്തി പക്ഷെ തവാഫ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തവാഫ് ചെയ്തു കഴിഞ്ഞു ഉംറ നിർവഹിച്ചു അതാ പെട്ടെന്ന് തന്നെ മരണപ്പെടുകയാണ്, മദീനയിൽ പോകാൻ സൗഫീക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ആദ്യമായി ചിലർ മദീനയിലെത്തിയതാണ് ഹജ്ജിന് വേണ്ടി പോകാൻ തൗഫീക്ക് കിട്ടിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഇരു ഹറമിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അവൻ മരണപ്പെട്ടു പോയാൽ, ഇരു ഹറമാകുന്ന മക്കയിലോ മദീനയിലോ എവിടെ വെച്ചെങ്കിലും ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ പടച്ചറബിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ അവന് വിചാരണയില്ല, വിചാരണയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇനി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാലോ? ചിന്തിക്കണേ, ചിന്തിക്കണേ. കുമ്മനം ഉസ്താദ് വെറുതെ ഓതുകയല്ല, ഇതെല്ലാം സ്വഹീഹായ ഹദീസാണ്, ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി തിരിച്ചു വന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞ്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹജ്ജ് കഴിഞ്ഞ്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന യുദ്ധം കഴിഞ്ഞിട്ട് അതാ ഒരു വ്യക്തി മരണപ്പെട്ടാൽ, യുദ്ധം കഴിഞ്ഞ ഉടനെ മരണപ്പെട്ടു, ഹജ്ജ് കഴിഞ്ഞ ഉടനെ മരണപ്പെട്ടു, റമദാൻ കഴിഞ്ഞ ഉടനെ ഒരു 100 ദിവസത്തിനുള്ളിൽ തന്നെ മരണപ്പെട്ടാൽ
അവൻ നാട്ടിലെത്തിയിട്ട് മരിച്ചാൽ തന്നെ അവന് ഷഹീദിന്റെ കൂലി അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് ശത്രുക്കളോട് അടരാടി മരണപ്പെട്ട വീരമൃത്യു വരിച്ചതാകുന്ന സുഹദാക്കളുടെ പട്ടികയിലേക്ക് ഹംസാ റളിയല്ലാഹുവിനെ കിട്ടിയ ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിനെ കിട്ടിയ കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ടപ്പോ ജഅഫർ ഇബ്നു അബി താലിബിന് അല്ലാഹു നൽകിയ റസൂലുള്ള കൊടുത്ത ശുഹദായിന്റെ കൂലി അല്ലാഹു രേഖപ്പെടുത്തുന്ന ആർക്കെന്നറിയുമോ? ഹജ്ജ് കഴിഞ്ഞു വന്നിട്ട് നാട്ടിൽ വന്ന് മരിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ ഷഹീദിന്റെ പട്ടികയിലല്ലയോ നബി തങ്ങൾ വഫാത്തായത്? റബീഉൽ അവൽ 12-ലല്ലയോ? പഠിച്ചു വെക്കണേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജ് കഴിഞ്ഞു, ദുൽഹിജ്ജ 10 മുതൽ എണ്ണി നോക്കണേ. പിന്നീട് ആ ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറമാണ് അടുത്ത മാസം, അത് കഴിയുമ്പോ സഫറാണ്, അത് കഴിയുമ്പോ റബീഉൽ അവലാണ്. അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഉറച്ച ഹജ്ജ് മാത്രമാണ് ചെയ്തത്. അത് തന്നെയാണ് ഹജ്ജത്തുൽ വദാ. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം ചരിത്രത്തിൽ പ്രസംഗമാണ്, പ്രസക്തമാണ്. എത്രയോ പള്ളികളിൽ അത് തൂക്കിയിട്ടിട്ടുണ്ട്, മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കണേ വിശ്വാസികളെ, ഒന്ന് വായിക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുകയാണ്. പ്രവാചകൻ ജീവിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ 3 മാസവും 2 ദിവസവുമാണ് ജീവിച്ചിരുന്നത്. പെരുന്നാൾ മുതൽ ദുൽഹിജ്ജ 10 മുതൽ എണ്ണണേ, മുഹറം 10, സഫർ 10, റബീഉൽ അവൽ 10. 90 ദിവസമായി റബീഉൽ അവൽ 12-ന് അല്ലാഹുവിന്റെ റസൂൽ വഫാത്താവുകയാണ്. അഥവാ 92-ാമത്തെ വയസ്സിൽ ലോകത്തിന്റെ നായകൻ വിടവാങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ രേഖപ്പെടുത്തി, 100 ദിവസത്തിനുള്ളിൽ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലിയാണ്, അവന് ഷഹീദിന്റെ കൂലിയാണ്, അവന് ഷഹീദിന്റെ കൂലിയാണ്. ഹജ്ജിന് വേണ്ടി പോകുന്നവരെ നിസാരപ്പെടുത്തുന്നവരെ, ഉംറയ്ക്ക് വേണ്ടി പോകുന്നവരെ നിസാരപ്പെടുത്തരുതേ. അത് ചെറിയ അമലല്ല, അതിനു വേണ്ടി പുറപ്പെടൽ തന്നെ ത്യാഗമാണ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ തന്നെ, മരിച്ചാൽ തന്നെ രക്ഷയാണ്. അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, റമദാൻ കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ മരണപ്പെട്ടാലും, യുദ്ധം കഴിഞ്ഞിട്ടും 100 ദിവസത്തിനുള്ളിൽ മരിച്ചാലും, ഹജ്ജ് കഴിഞ്ഞിട്ടും 100 ദിവസത്തിനുള്ളിൽ മരിച്ചാലും, കുതിബലഹു ഷഹീദ, അവന് ഷഹീദിന്റെ കൂലി രേഖപ്പെടുത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ നിർത്തുന്നില്ല. മദീനയെ കുറിച്ച് പ്രവാചകൻ വീണ്ടും പറയുകയാണ്, മദീന ചെറുതല്ല, മദീന നിസ്സാരമായി കാണരുതേ. ലായകീദു അഹ്ലൽ മദീന അഹദ ഇല്ലാ അൻമാ കമാ യൻമാൽ മിൽഹു ഫിൽ മാ. സയ്യിദവരുകളെ സാക്ഷി നിർത്തിയിട്ടാണ് പറയുന്നത്. ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതെല്ലാം തന്നെ ഹദീസുകളാണ്. മദീനക്കാരെ വഞ്ചിക്കരുതേ, മദീനക്കാരെ നിങ്ങൾ വഞ്ചന വെക്കരുതേ. മദീനക്കാരോട് ആരെങ്കിലും വഞ്ചന വെച്ച് കഴിഞ്ഞാൽ ലയകീദു അഹ്ലൽ മദീന ഇല്ലാ അൻമാ കമാ യൻമാ അൽ മിൽഹു ഫിൽ മാ. വെള്ളം വന്ന് ഉപ്പിലേക്ക് വീഴുമ്പോ ആ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചോരുന്നത് പോലെ, ഉപ്പതാ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ, അവൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ മദീനക്കാരെ വഞ്ചിച്ചവൻ നശിച്ചു പോകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അത്രമേൽ മദീനയുടെ പ്രസക്തമായ ഭാഗം ലോകത്തിന്റെ നായകൻ പറയുകയാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ, ചിന്തിക്കണേ ഉമ്മമാരെ, ആരെങ്കിലും ആ മദീനയെ വെറുത്താൽ അവനോടെനിക്കും വെറുപ്പാണ്. ആ മദീനയെ നിങ്ങൾ ഇഷ്ടപ്പെടണേ. നബി തങ്ങൾ വീണ്ടും ദ്വാരക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽ ദുഅഫൈമാ ബറകത മിനൽ മക്ക, അല്ലാഹുമ്മ ജഅൽ മിനൽ ബറക ദുഅഫൈമാ ജഅൽത മിനൽ മക്ക. മക്കയിൽ നീ നൽകിയിട്ടുള്ളതാകുന്ന ബറക്കത്തിനെ ഇരട്ടി ഇരട്ടി നീ മദീനയിൽ നൽകണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ദുആ. മക്കയിലുള്ളതിനേക്കാൾ ഇരട്ടി ആ എന്ത് വേണം, ബറക്കത്ത് എവിടെ കൊടുക്കണം, നീ മദീനയിൽ നൽകണേ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാ മദീനയിൽ ഈത്തപ്പഴെന്ന് പറയുമ്പോൾ എല്ലാവരും ചാടിക്കരുത്. അവിടുത്തെ അവിടുന്ന് കൊണ്ടുവരും, അവിടുന്നാണ് നമ്മൾ തമ്മിലൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. എയർപോർട്ടിൽ വന്നിട്ട് നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്നു, അവിടെ ചില പ്രത്യേക ബർക്കത്താണ് മക്കയിലും. അതെ, ചിലക്ക് അവിടെ ചെല്ലുമ്പോൾ പനിയാണ്, എന്താ കാര്യം, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറപ്പിച്ച് തരാം. മദീന ചെല്ലുമ്പോൾ ഒന്ന് പനിക്കും, സ്വാഭാവികമാണ്, ക്ലൈമറ്റ് പിടിക്കുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്.
നിനക്ക് നിനക്ക് പരീക്ഷൻ അള്ളാഹു നൽകാണ്, ഇബിത്തിലാഹ് നൽകാണ്. ഏഴ് കാരക്ക് അജുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നട്ടതാണ്, മദീനയിൽ നട്ടതാണ്. ആ അജുവ എന്ന് പറയുന്ന കാരക്ക് വലിയ സുരക്ഷ, ഏറ്റവും കൂടുതൽ വിലയുള്ളത് അതാണ്. അത് ഏഴെണ്ണം വെച്ച് ഡെയിലി കഴിച്ചാൽ തന്നെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ശമനമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സംസം വെള്ളം നമ്മൾ എന്ത് നീയത്ത് വെച്ചാലും കുടിച്ചാലും രക്ഷപ്പെട്ടു. കാരണം എന്താ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിനത്തിൽ ഇബ്രാഹിം നബിയുടെ മകന്റെ അനുസ്മരണങ്ങളും നമ്മൾ നടത്തണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലിട്ട് അടിച്ച സ്ഥലത്താണ് എന്ത് വന്നിരിക്കുന്നത്, സംസം കിണർ വന്നിരിക്കുന്നത്. സംസം വെള്ളം അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രവാചകന്റെ മൗജിസത്താൽ, അമാനുഷികതയാണ്, അതൊരു നിസ്സാരമായ സംഗതിയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ടതാകുന്ന പുണ്യഭൂമിയിൽ മുളച്ചതാണ് എന്ത്, കടന്നു വന്നതാണ്, പൊട്ടി നിർഗളിച്ചതാണ് എന്ത്, സംസം, സംസം വെള്ളം. അത് ഇത്ര കുടിച്ചാലും, അതുകൊണ്ടല്ലേ ഇന്നും അതിനെപ്പറ്റി ശാസ്ത്രം സമയമില്ലാത്തതുകൊണ്ടല്ലേ ഞാനത് പറയാം. ഇപ്പോഴും സത്യത്തിൽ എത്രയോ ആയത്തും ഹദീസുകളും മിച്ചം കിടക്കാണ്, ആയത്തും ഹദീസും രസം കണക്കിൽ കിടക്കാണ്. ഒരുപാട് പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ദുആ ഇരുന്നിട്ട് പോവാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ.